അയാം കാതലൻ ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത് നസ്ലിൻ അനീഷ്മ അനിൽകുമാർ ദിലീഷ് പോത്തൻ ലിജോമോൾ ജോസ് തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ വന്ന ഈ സിനിമയെ കുറിച്ചാണ് ഇന്ന്. പൊതുവെ കോമഡിയും റൊമാൻസും ഒക്കെ ആയിട്ട് വരുന്ന ഗിരീഷ് ഏടി വേറിട്ടൊരു റൂട്ടിലാണ് ഇത്തവണ വന്നിരിക്കുന്നത്. ഇതൊരു കോമഡി സൈബർ ക്രൈം ത്രില്ലർ ആണെന്ന് പറയാം. ബിടെക് പഠിച്ച് കുറച്ച് സപ്ലികളുമായിട്ട് നിൽക്കുന്ന വിഷ്ണു ഒരു നിർണായക ഘട്ടത്തിൽ തനിക്ക് ഹാക്കിങ്ങിലുള്ള മികവ് ഉപയോഗപ്പെടുത്തുന്നതാണ് പടത്തിന്റെ കഥ എന്ന് പറയാം. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻ എന്നതാണ് സിനിമ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹാക്കർ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു സങ്കല്പം ഉണ്ടായിരിക്കില്ലോ, അതെന്താണെന്ന് ഈ സിനിമയിലെ ഒരു ക്യാരക്ടർ ആദ്യം തന്നെ പറയുന്നുണ്ട്. അതിനൊക്കെ കടകവിരുദ്ധമായിട്ടുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി. പടം വളരെ എൻഗേജിങ്ങും അതേസമയം റിയലിസ്റ്റിക്കും ആണെന്നുള്ളതാണ് സിനിമയുടെ ആദ്യത്തെ പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് വളരെ ഇൻഫോർമേറ്റീവുമാണ് എന്നുള്ളത് ഒരു എടുത്തു തന്നെ പറയേണ്ട കാര്യമാണ്. ഈ സൈബർ സെക്യൂരിറ്റിയുടെ ആവശ്യകതയെക്കുറിച്ച് സിനിമ വളരെ നൈസായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ച്വലി സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഐ ടി മേഖലയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് വിജയം. ഇപ്പോൾ വലിയ കാര്യങ്ങളെ സിമ്പിളായിട്ട് അവതരിപ്പിക്കാൻ ഗിരീഷ് ഏടി മിടുക്കനാണല്ലോ. ഹാക്കിംഗ് പശ്ചാത്തലമായിട്ട് വന്ന പല പഴയ വലിയ പടങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ ചുമ്മാ ലോകത്തെങ്ങും ഇല്ലാത്ത ഒരു ഇന്റർഫേസ് ഒക്കെ കാണിച്ച് പിന്നെ 100% കോപ്പിയിങ് ആ പച്ച ബാറ നീണ്ടുപോകുന്ന ആ പരിപാടിയൊന്നും ഈ പടത്തിൽ ഇല്ല. അത് വലിയൊരു ആശ്വാസമാണ്. അത്യാവശ്യം ടെക്നിക്കൽ സൈഡൊക്കെ വശമുള്ളവർക്ക് മനസ്സിലാകും ഈ IP അഡ്രസ്, മാക് ഐ ഡി, അങ്ങനെ ഒരു റിയൽ ഹാക്കിംഗ് കാണിച്ചു തന്ന ഒരു പടം കൂടിയാണ്. ഐ ടി പശ്ചാത്തലമുള്ള ആളാണ് സജിൻ ചെറിയൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഒരു ഗുണം സ്ക്രിപ്റ്റിൽ കാണാനുണ്ട്. അതുപോലെ തന്നെ ചെയ്തതൊക്കെ അതിനെ ന്യായീകരിക്കാതെ പക്കാ ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് അവസാനം പറയുന്നതും വളരെ നന്നായിട്ട് പോസിറ്റീവായിട്ട് തന്നെ തോന്നി. ഭയങ്കര ചിരിച്ചു പറയാനുള്ള കോമഡി ഒന്നും പടത്തിലില്ലെങ്കിലും ചിലതൊക്കെ നന്നായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. ആ ഒരു സർവീസ് ചാർജ് സംഭവമൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. നല്ല പെർഫോമൻസുകളും പടത്തിലുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു നടനാണ് നസ്ലിൻ. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഒരു സാധാരണക്കാരൻ എന്ന ലുക്ക് കൊണ്ടാണെങ്കിലും ഭാവം കൊണ്ടാണെങ്കിലും തോന്നുന്ന ഒരു നടനാണ്. അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് അവതരിപ്പിച്ച് ഫലിപ്പിക്കാനായിട്ട് ന്യൂ ജനറേഷനിലെ ഏറ്റവും മികച്ച നടനുമാണ് നസ്ലിൻ. വളരെ മനോഹരമായിട്ട് വിഷ്ണു എന്ന റോള് ചെയ്തിട്ടുണ്ട് നസ്ലിൻ. ചില ഇമോഷണൽ പോർഷൻസ് ഒക്കെ ഉണ്ട്, അത് വളരെ നന്നായിട്ട് കണക്ട് ആവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ലിജോ മോൾ ജോസും ക്ലീഷ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പടത്തിൽ ചെയ്തിരിക്കുന്നത്. സാധാരണ ഇങ്ങനെ ഒരു റോള് വരുമ്പോൾ ഭയങ്കര സ്റ്റൈലിഷ് ആക്കി ഏതെങ്കിലും ഒരു ഹീറോ വലിയൊരു ഇൻട്രോ ഒക്കെ ആയിട്ട് അവതരിപ്പിക്കുന്നതാണ് പതിവ്. അതിന് പകരമായിട്ട് ഒരു സാധാരണ വീട്ടമ്മയെ ആ റോൾ ഏൽപ്പിച്ചത് എനിക്ക് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടും വളരെ നന്നായിട്ടും തോന്നി. സോ ആ ക്യാരക്ടറും ഒട്ടും സിനിമാറ്റിക് ആവാതെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനം. കിട്ടുന്ന വേഷങ്ങളൊക്കെ ഗംഭീരമാക്കുന്ന ലിജോമോൾ എന്ന അണ്ടർ റേറ്റഡ് നടി സിമിയെ മികച്ചതാക്കിയിട്ടുമുണ്ട്. ഇതിലെ നായിക ശിൽപ എന്ന ക്യാരക്ടർ വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ അനീഷ് അനിൽകുമാർ അവതരിപ്പിച്ചിട്ടുണ്ട്. ദിലീഷ് പോത്തൻ ചാക്കോ പെരിയാടൻ എന്ന ക്യാരക്ടറും കിടുവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഗിരീഷ് ഏടിയുടെ സ്ഥിരം കാസ്റ്റ് ആയിട്ടുള്ള വിനീത് വാസുദേവൻ, വിനീത് വിശ്വം, പിന്നൊപ്പം നമ്മുടെ രചയിതാവായ സജിൻ ചെറുകയിലും നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ശരൺ വേലായുധന്റെ ക്യാമറയും ആകാശ് ജോസഫ് വർഗീസിന്റെ എഡിറ്റിംഗും മികച്ചതാണ്. പ്രേമലു അതുപോലെ സൂപ്പർ ശരണിയെ ഒക്കെ എഡിറ്റ് ചെയ്തതും ആകാശ് തന്നെയായിരുന്നു. സിദ്ധാർത്ഥ പ്രദീപിന്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും മികച്ചതാണ്. ഇതിന്റെ നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ പ്രേമലുവിന് ശേഷം വന്ന പടം എന്നൊരു വലിയ ബാധ്യത ഈ സിനിമയ്ക്കുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിനെ ആ പടവുമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് താരതമ്യം ചെയ്യും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഈ പടം വളരെ ലോ ആണ് എന്ന് പറയാം. ആക്ച്വലി ഇത് പ്രേമലുവിനേക്കാൾ മുമ്പ് ചെയ്ത പടമാണ്. ഇത് അതിനു മുമ്പ് തന്നെ റിലീസ് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഗിരീഷ് ഏടി നസ്ലിൻ പടം എന്ന് പറയുമ്പോൾ, പുതിയൊരു പടം പ്രേമലുവിന് ശേഷം വരുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു ഹൈപ്പ് ഉണ്ടാകും സാധാരണമായിട്ട്. ആ ഒരു ഹൈപ്പ് ഇത് മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു നെഗറ്റീവ്. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഒക്കെ ആണെങ്കിലും ഒരു വലിയ ഹൈ മൊമെന്റ്സ് ഒന്നും തരാതെ ചിലയിടങ്ങളിൽ വളരെ ഫ്ലാറ്റ് ആയിട്ട് പോകുന്ന ഒരു അനുഭവമായിട്ട് പോകുന്നതും ഈ പടത്തിന്റെ ഒരു പോരായ്മയാണ്. പിന്നെ ഇത് 2 വർഷം ഡിലേ ആയ പടമാണെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുമുണ്ട്. സോ ആകമൊത്തം ടോട്ടലിൽ പടം കൊള്ളാവുന്നതാണ്, ഞാൻ വളരെ ആസ്വദിച്ചേണ്ട പടമാണ്. പക്ഷേ പടം റിലീസായ സമയം തെറ്റിപ്പോയി എന്നുള്ളതാണ് പ്രശ്നം. കാലം അല്പം വൈകിയതും ആദ്യം പറഞ്ഞ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പടത്തിന് ഒരു ആവറേജ് ഫീലേ ആൾക്കാർക്ക് ഉണ്ടാവുകയുള്ളൂ. ഗിരീഷ് ഏടിയുടെ മറ്റ് സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഇതല്പം പിന്നിലാണെന്ന് പറയാം. പക്ഷേ തീരെ മോശമല്ല, ഒരു വൺ ടൈം വാച്ചബിൾ ആണ് എന്തായാലും ഈ പടം. അപ്പോൾ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി എന്നാൽ.